കവിഞ്ഞിരിക്കുകയായിരുന്നു. ചിന്ന റോമ എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അറിയപ്പെടുന്ന കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഈറ്റില്ലമായിട്ട് വിശ്വാസ തീക്ഷ്ണതയുടെ വിശ്വാസത്തിന് കൊണ്ട് നിലകൊണ്ട് വെടിയുണ്ടകളേൽക്കുവാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ വലിയ വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് ഈ മാലാഖിയുടെ തിരുനാൾ. ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ തിരുനാളാണ്. നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാവരും ഇന്ന് ഈ തിരുനാളിന് ഇന്നും നാളെയുമായിട്ട് ഒല്ലൂരിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. ഒല്ലൂര് ചിന്ന റോമയാണ്. നമ്മുടെ ഈ ദേവാലയം അതുകൊണ്ട് തന്നെ വത്തിക്കാനാണ്. വലിയ അഭിമാനത്തോടുകൂടി നമ്മുടെ ഈ ഇടവക ദേവാലയത്തെക്കുറിച്ച്, ഇവിടുത്തെ വിശ്വാസ പൈതൃകത്തെക്കുറിച്ചൊക്കെ നാം അഭിമാനം കൊള്ളുന്നു. വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലാണ് ഈ ദേവാലയം. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ വികാരമായിട്ട് മാറിയിട്ടുള്ളത് വിശുദ്ധ റഫായേൽ മാലാഖയാണ്. പതിവ് പോലെ ഇന്നും തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് റഫായേൽ മാലാഖയെക്കുറിച്ചുള്ള ഒരു വാക്യമെങ്കിലും വായിക്കാതെ വിശുദ്ധ റഫായേൽ മാലാഖിയുടെ തിരുനാളോ ഇവിടുത്തെ ചൊവ്വാഴ്ച ആചരണമോ ഒരിക്കലും കടന്നു പോകാറില്ല. ഞാനിവിടെ കൊച്ചച്ഛനായിരുന്നപ്പോഴത്തെ അലിഖിത നിയമം ചൊവ്വാഴ്ച നൊവേനയ്ക്ക് തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് രണ്ടു വരിയെങ്കിലും വായിച്ചിരിക്കണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവിടെ തൂക്കിക്കൊല്ലാൻ വരെ ആളുകളുണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ മാറിക്കാണുമെന്ന് ഞാൻ കരുതുകയാണ്. എങ്കിൽ അതിൻ്റെയൊക്കെ പുറകിലുള്ള കാര്യം ഈ റഫായേൽ മാലാഖ നമുക്കൊരു വികാരമാണ് എന്നുള്ളതാണ്. ഈ വികാരത്തിൻ്റെ പുറകിൽ നമുക്കൊരു തോബിത്തിൻ്റെ കഥയുണ്ട്. വലിയ പ്രചോദനം നൽകുന്ന, കുടുംബജീവിതത്തിനും നമ്മുടെ വിശ്വാസ ജീവിതത്തിനും വലിയ പ്രചോദനമായിട്ട് മാറുന്ന വിശുദ്ധ ഗ്രന്ഥ പുസ്തകമാണത്. അവിടെ നമ്മുടെ മുമ്പിലേക്ക് പലപ്പോഴും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മെ സ്പർശിക്കുന്നത് ദൈവത്തിൻ്റെ സൗഖ്യദായകമായിട്ടുള്ള കരമായിട്ട് വിശുദ്ധ റഫായേൽ മാലാഖ മാറുന്നു എന്നുള്ളതാണ്. രോഗികളും ആ പീഡിതരുമായിട്ടുള്ളവർ, ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള അവശതകൾ അനുഭവിക്കുന്നവർ കർത്താവിൻ്റെ സൗഖ്യത്തിനായിട്ട് റഫായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്നു. അന്ധരുടെ മധ്യസ്ഥനായിട്ട് റഫായേൽ മാലാഖ പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ദാമ്പത്യ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന, അതിൻ്റെ തകർച്ചകളെ അതിലെ പീഡകളെ മാറ്റിത്തരുന്ന വിശുദ്ധ റഫായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി മേഖലകളിൽ വിശുദ്ധ റഫായേൽ മാലാഖയെ ഒരു വികാരമായി ഏറ്റെടുത്തിട്ടുള്ളവരാണ് ഒല്ലൂരിൻ്റെ സ്വന്തം മക്കളായിട്ടുള്ള നമ്മളെല്ലാവരും തന്നെ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് തോബിത്തിൻ്റെ പുസ്തകത്തിൽ അത് തന്നെയാണ് വെളിപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ പരിപാലനയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള സാന്നിധ്യമാണ് വിശുദ്ധ റഫായേൽ മാലാഖ. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമാണ്, ദൈവം വഴി നടത്തുന്നതിൻ്റെ അടയാളമാണ്, വഴികളിൽ ദൈവം കാത്തുകൊള്ളുമെന്നുള്ള ആ വലിയ അനുഭവമാണ് ഈ ദൈവിക പരിപാലനയുടെ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കൂട്ടുപിടിക്കുവാൻ കുഞ്ഞു തോബിയാസിനെ പോലെ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ദൈവത്തിൻ്റെ പരിപാലനയെ കൂട്ടുപിടിക്കുക, ദൈവത്തിൻ്റെ പരിപാലനയിൽ ദൈവമാഗ്രഹിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളായിട്ടുള്ള റഫായേൽ മാലാഖയെ പോലെയുള്ള നല്ല മനുഷ്യരെ കൂട്ടുപിടിക്കുക. നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ സ്നേഹവും നമ്മുടെ കൂട്ടുകളുമൊക്കെ കർത്താവിൻ്റെ പരിപാലനയിലെ ശക്തിപ്പെടുത്തുന്നതായിട്ട് മാറുക. ഈ ഒരു അനുഭവത്തിലേക്ക് വിശുദ്ധ റഫായേൽ മാലാഖയുടെ തിരുനാൾ നമ്മെ നയിക്കുന്നു. ഇതിൻ്റെ
വിപരീതം എന്തായിരിക്കും അപ്പോൾ, ഓപ്പോസിറ്റ് എന്താണ്? തോബിത്തിന്റെ പുസ്തകത്തിൽ ഈ റപ്പായേൽ മാലാഖയുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ അതിൻ്റെ ഒരു മറുവശമായിട്ട്, ഒരു കറുത്ത ചിത്രമായിട്ട് സാത്താൻ്റെ ദുരാത്മാവിൻ്റെ ഇടപെടലുകളെയും നമ്മൾ കാണുന്നുണ്ട്. അത് ബാബിലോൺ അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവജനത്തെ അടിമത്തത്തിലാക്കിയ പീഡകരുടെ തലത്തിലായിരിക്കാം, അതുമല്ലെങ്കിൽ കൊച്ചു തോബിയാസിൻ്റെ മണവറയിൽ കടന്നു വരുന്ന ദുരാത്മാവിൻ്റെ രൂപത്തിലായിരിക്കാം. നമ്മുടെ ജീവിതത്തിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ ദുരാത്മാവ്, തിന്മയുടെ ശക്തി കടന്നു വരുന്ന മേഖലകളെ തിരിച്ചറിയുവാനുള്ള വലിയ ഒരു ആഹ്വാനവും പ്രചോദനവുമാണ് വിശുദ്ധ റപ്പായിൽ മാലാഖ നമുക്ക് നൽകുന്നത്. വിശുദ്ധ റപ്പായിൽ മാലാഖയോട് കൂട്ടുപിടിക്കുമ്പോൾ ഏതാണ് ദൈവത്തിൽ നിന്ന് വരുന്നത്, ഏതൊക്കെയാണ് ദുരാത്മാവിൽ നിന്ന് വരുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുക. തോബിത്തിൻ്റെ ജീവിതത്തിലെ ഈ ഒരു സുരക്ഷിതത്വത്തിൻ്റെ, ദൈവകൃപയുടെ, ദൈവത്തിൻ്റെ സംരക്ഷണതയുടെ അടയാളമായിരുന്നു. തിന്മയിൽ നിന്നുള്ള, സാത്താനിൽ നിന്നുള്ള സംരക്ഷണമായിരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള റപ്പായേൽ മാലാഖ. റപ്പായേൽ മാലാഖയെ നമ്മൾ നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനായിട്ട് കാണുന്നത് വിശുദ്ധ ഗ്രന്ഥത്തോട് നീതി പുലർത്തുന്ന കാര്യമല്ല. റപ്പായേൽ മാലാഖയെ വിശുദ്ധ അന്തോണീസിനെ പോലെ, വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ ഒരു മനുഷ്യനായിട്ട് കാണുന്നത് അത് കർത്താവിൻ്റെ വചനത്തിന് ചേരുന്നതല്ല. വിശുദ്ധ റപ്പായേൽ മാലാഖ ദൈവസന്നിധിയിൽ അവിടുത്തെ മുഖ്യ ദൂതന്മാരിൽ ഒരുവനാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് വേണം നാം റപ്പായേൽ മാലാഖയെക്കുറിച്ച്, തോബിത്തിൻ്റെ പുസ്തകത്തിലെ റപ്പായേൽ മാലാഖയെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിലൊക്കെ കാണുവാനായിട്ട്. സ്വർഗീയമായിട്ടുള്ള ആത്മാവാണ്, സ്വർഗീയമായിട്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മാലാഖമാര്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അനവരതം അവിടുത്തേക്ക് സ്തുതി പാടുന്ന, പരിശുദ്ധൻ 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 എന്ന് ഇന്ന് നമ്മൾ ഗായക സംഘത്തോടൊപ്പം പാടി സ്വർഗത്തിൽ ഉള്ള ഗാനമാണത്. യെശയ്യായുടെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൻ്റെ ദർശനം ലഭിക്കുന്ന യെശയ്യാ പ്രവാചകൻ അവിടെ കേൾക്കുന്ന ആ ഗീതമാണ് നമ്മൾ തൊട്ടു മുമ്പ് പാടിയ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അനേകായിരം മാലാഖമാര് ദൈവ തിരുസന്നിധിയില് ദൈവത്തെ സ്തുതിക്കുന്ന ഗാനം. ഈ ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുന്ന ആ മാലാഖ വൃന്ദങ്ങളുടെ മുഖ്യ മാലാഖയാണ്, പ്രധാന മാലാഖമാരിൽ ഒരാളാണ് റപ്പായേൽ മാലാഖ. നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ചിത്രം നമുക്ക് കണ്ടെത്താനായിട്ട് പരിശ്രമിക്കാം. അതുകൊണ്ട് വിശുദ്ധ റപ്പായേൽ മാലാഖയെ നമ്മൾ സ്നേഹിക്കുകയും ഒരു വികാരമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ഒന്നാമത് സംഭവിക്കേണ്ട കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെ ദൈവത്തെ നിരന്തരം സ്തുതിക്കുന്ന, ദൈവത്തെ പുകഴ്ത്തുന്ന, ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമുള്ളവരായിട്ട് തീരണം എന്നുള്ളതാണ്. നമ്മുടെ പരാതിപ്പെട്ടി തുറക്കുന്നതിനപ്പുറത്ത്, ഒരുപക്ഷെ അതിനൊക്കെ മുമ്പ്, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ നീണ്ട ലിസ്റ്റ് വായിക്കുന്നതിന് മുമ്പ് വിശുദ്ധ റപ്പായേൽ മാലാഖ നമ്മെ ക്ഷണിക്കുന്നത് ദൈവ തിരുസന്നിധിയിൽ ഈ മാലാഖയോടൊപ്പം ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനാണ്. ഇനി വിശുദ്ധ കുർബാനയിൽ കുറച്ചുകൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഓശാന ഗീതത്തിന് മുമ്പ് കാർമ്മികൻ ചൊല്ലുന്ന പ്രാർത്ഥന അതാണ്, സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓശാന ഗീതം ആലപിക്കുന്നത്. വിശുദ്ധ കുർബാന മുഴുവൻ ഈ ദൈവത്തിൻ്റെ സ്വർഗീയമായിട്ടുള്ള ആ ഗാനത്തോട് ചേർന്നുള്ള ആരാധനയും സ്തുതിയും പുകഴ്ചയും സമർപ്പിക്കലാണ്.
ഈ മാലാഖയുടെ അപദാനങ്ങൾ പ്രകീർത്തിക്കുകയും ഒരു വികാരമായി കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ ഉണ്ടാകേണ്ട വികാരം ഈ സ്തുതിയുടെ ആരാധനയുടെ വികാരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ ആരാധനയുടെ വികാരമാകട്ടെ തിന്മയെ ചെറുക്കുന്നതാണ്, പാപത്തെ വിട്ടുപേക്ഷിക്കലാണ്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ വിജയം വരിക്കലാണ്. മാലാഖമാർക്ക് മരണമില്ല, പാപമില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ പുനരുത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് 22 അധ്യായത്തിൽ പുനരുത്ഥാനത്തിൽ മനുഷ്യരെങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു മറുപടി ഉണ്ടല്ലോ. പുനരുത്ഥാനത്തിൽ 30 വാക്യം, 22 അധ്യായം 30 വാക്യം, പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, പിന്നെയോ അവർ സ്വർഗദൂതന്മാരെ പോലെയായിരിക്കും. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ സ്വർഗീയ ദൂതന്മാരെ പോലെ ആയിത്തീരാനാണ്. ക്രിസ്തുവിൻ്റെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളവർ, ഇന്ന് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ അവൻ്റെ ശരീരമാകുന്ന വിരി കീറപ്പെടുകയും അതിനിടയിലൂടെ സ്വർഗീയ ദർശനം ലഭിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. വെറും മാനുഷികമായിട്ടുള്ളൊരു ആഘോഷമല്ലെന്ന്. തിരുനാളിനെ കുറിച്ച് നമ്മുടെ ആകുലതകളൊക്കെ ഒന്ന് ഓർത്തു നോക്കി, പലപ്പോഴും വളരെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. അച്ചപ്പം കോളപ്പം ഉണ്ടാക്കണം, പിന്നെ നാളെ കിട്ടാവുന്ന എല്ലാ മൃഗങ്ങളെയും എങ്ങനെയെങ്കിലും നമ്മുടെ മേശപ്പുറത്ത് എത്തിക്കണം എന്ന് തുടങ്ങിയുള്ള അനേകായിരം ആകുലതകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ വിശുദ്ധ റപ്പായിൽ മാലാഖ എന്ന സ്വർഗീയ സാന്നിധ്യത്തിലുള്ള, സ്വർഗീയ ആരാധനയിലുള്ള ദൈവത്തിൻ്റെ മാലാഖ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ചിന്തകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാനാണ്, നമ്മുടെ ചിന്തകളെ സ്വർഗീയ ഗീതങ്ങളോട് ചേർക്കുവാനാണ്. അങ്ങനെയുള്ള ഒരു തിരുനാളിനെ കുറിച്ച് നമുക്ക് ഓർക്കാം. നീ വിശുദ്ധ കുർബാന ഇതുമാത്രം ആഘോഷമായ ഗാനത്തോടെയാണ് ആലപിക്കുന്നത്. ഗായക സംഘത്തിൽ നിന്ന് ഒരാൾ വന്ന് ഞാൻ കുറച്ച് വെട്ടിച്ചുരുക്കിയിട്ടാണ് ഇപ്പം ഇത്രയും നിർത്തിയിരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഈ ആരാധന നമ്മുടെ തിരുനാളായിട്ട് മാറണം. ഇതാണ് യഥാർത്ഥത്തിൽ തിരുനാള്. സ്വർഗീയ ആരാധനയോട് ചേരുന്നതാണ് നമ്മുടെ തിരുനാള്. അതിനപ്പുറത്തുള്ളതെല്ലാം നമുക്ക് നൈമിഷികമാണ് എന്ന് തിരിച്ചറിയണം. ഈ ഒല്ലൂർ ഇടവകയിൽ തിരുനാളിനെ കുഞ്ഞുനാൾ മുതൽ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ഈ മരത്താക്കര ജനിച്ചതാണ്. അപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ തിരുനാൾ, ഈ ദേവാലയവും ഈ തിരുനാളും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ്. കുഞ്ഞുനാളിൽ ദേവാലയത്തിലേക്ക് ഇന്നതേ വൈകുന്നേരം കടന്നു വരുമ്പോൾ ആ വരുന്ന വഴിയിൽ നടയിലിരിക്കുന്ന 12 ഭിക്ഷക്കാർക്ക് 10 വെച്ച് ഓരോരുത്തർക്കും കൊടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. അപ്പാപ്പൻ്റെ അലിഖിത നിയമമാണത്. അതൊക്കെ ഒരു തിരുനാളിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള, 3, 4, 5 വയസ്സുകളിലൊക്കെ പതിഞ്ഞിട്ടുള്ള ചിത്രമാണ്. ഇത് ഒരു വിശുദ്ധ കർമ്മമാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നത്. ഇത് ദൈവികമായിട്ടുള്ളൊരു അനുഭവമാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ദേവാലയത്തിനകത്തേക്ക് കടന്നു വന്ന് ഇവിടുത്തെ സ്വർഗീയമായിട്ടുള്ള സാന്നിധ്യത്തിൽ ഇതിൻ്റെ ഒരു പഴമയും ദൈവീകതയും ഇടകലരുന്ന ഈ മധുബഹായില് അവിടുത്തെ സ്വർഗീയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ളത്. ഇവിടെ തിന്മയുടെ ശക്തികൾ, പൈശാചികമായ ശക്തികൾ തകർന്നു വീഴുന്ന അനുഭവങ്ങൾ പണ്ടൊക്കെ തുള്ളലെന്ന പേരിൽ നമ്മൾക്കറിയാം. പക്ഷെ അതങ്ങനെ അവിടെ വരുന്ന 4 മാത്രമല്ല, വാസ്തവത്തിൽ ഇവിടെ ഈ ദേവാലയത്തിൽ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ സ്തുതിഗീതങ്ങളോട് ചേർന്ന് അവിടുത്തെ സ്തുതിക്കുന്ന എല്ലാവരിൽ നിന്നും ഈ തിന്മയുടെ ശക്തികൾ അകന്നു പോകും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ കൂട്ടുപിടിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ
പൈശാചികമായിട്ടുള്ള നിയന്ത്രണങ്ങളെ തകർക്കുന്ന ആ മാലാഖയിലൂടെയുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കും. ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറഞ്ഞല്ലോ, ഈ 72 ശിഷ്യന്മാര് ഈശോ അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അയച്ച 72 പേര് തിരികെ വന്നിട്ട് പറഞ്ഞത് എന്താണ്? കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഈ ഒരു വാക്ക് നമുക്ക് പറയാൻ സാധിക്കണം. ഈ റഫായേൽ മാലാഖിയുടെ സബിതത്തിൽ വന്ന് മാലാഖിയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഞാൻ ഇടപഴകുന്ന വ്യക്തികളിലെ തിന്മയുടെ പിശാചിൻ്റെ നിയന്ത്രണങ്ങളെ ശക്തികളെ തകർക്കപ്പെടുന്നു. സുവിശേഷം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തിന്മയെ നമുക്ക് ചെറുക്കാം. തിന്മയുടെ ശക്തിയുമായിട്ട് യാതൊരു കാരണവശാലും കൂട്ടുകൂടുകയില്ലെന്ന് നമുക്ക് കർത്താവിന് വാക്കുകൊടുക്കാം. അത് എത്ര വലിയ വിജയത്തിന് വേണ്ടിയാണെങ്കിലും, കച്ചവടത്തിലായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടാനായിരിക്കും, ചില അനുവാദങ്ങൾ കിട്ടാനായിരിക്കും, ചിലരെ പ്രീതിപ്പെടുത്താനായിരിക്കും, നമ്മുടെ കുടുംബത്തിലേക്ക് ഈ തിന്മയുടെ ഇടപെടലുകൾ കടന്നു വരാതിരിക്കാൻ, നമ്മുടെ ഇടവക കൂട്ടായ്മയെ തിന്മയിൽ നിന്ന് രക്ഷിക്കുവാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടായ്മയായിരിക്കണം ഇന്ന് ഈ തിരുനാളിന് കടന്നു വന്നിരിക്കുന്ന നമ്മളെല്ലാവരും. ഇന്ന് സഭ ജീവിക്കുന്ന ഈ കാലഘട്ടം ഒത്തിരിയേറെ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടമാണ്. വെളിപാട് പുസ്തകത്തില് 11 അധ്യായത്തിൽ ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചിത്രമാണ്. 11 അധ്യായത്തിന്റെ അവസാനം, 12 അധ്യായത്തിന്റെ ആരംഭം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രതീകമാണ് വെളിപാട് പുസ്തകത്തിൽ, അത് സഭയുടെയും പ്രതീകമാണ്. ക്രിസ്തുവിനെ ഗർഭം ധരിച്ച് ക്രിസ്തുവിനെ പ്രസവിക്കുവാൻ ലോകത്തിന് നൽകുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരമ്മയുടെ ചിത്രം. അവൾ സുന്ദരിയായിരുന്നു, അവൾ ദൈവകൃപയിൽ നിറഞ്ഞവളായിരുന്നു, അവൾ സൂര്യനെ ഉടയാടയായി ധരിച്ചവളും ചന്ദ്രനെ പാദപീഠമാക്കിയവളും 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ധരിച്ചവളുമായിരുന്നു. എന്നാൽ അതിനു തൊട്ട് അതേ ശ്വാസത്തിൽ വെളിപാട് ഗ്രന്ഥകാരം പറയുകയാണ്, ഈ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാനായിട്ട് ഒരു ഉഗ്രവ്യാളി അവിടെ വാപ്പിളർന്നിരിക്കുകയാണ് എന്ന്. എന്നിട്ട് ആ 7 തലകളുള്ള ആ വ്യാളിയെ അവിടെ ചിത്രീകരിക്കുകയാണ്. ഇത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യമാണ്, ഇന്നത്തെ സഭയുടെ പ്രതീകമാണ്. ഒരുപക്ഷേ ഈ വ്യാളി ഭയപ്പെടുത്തുന്ന രൂപത്തിലല്ല, നമ്മയൊക്കെ ആകർഷിക്കുന്ന പരസ്യങ്ങളുടെ രൂപത്തിലാണ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അറിയാതെ ആകൃഷ്ടരായി കർത്താവിൻ്റെ സഭയ്ക്ക് പുറത്തുള്ള ഈ വ്യാളിയുടെ കൂട്ടത്തിൽ കൂടുവാൻ ഒരിക്കലും നമുക്കിടവരാതിരിക്കട്ടെ. ഇവിടെ വിശുദ്ധ റഫായേൽ മാലാഖ ശക്തമായ ദൈവത്തിൻ്റെ മാധ്യസ്ഥമാണ്. വിശുദ്ധ റഫായേൽ മാലാഖയെക്കുറിച്ച് വിശ്വസാഹിത്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗം, അത് ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റിലാണ്. ഈ നഷ്ടപ്പെട്ട സ്വർഗത്തെക്കുറിച്ച്, പറുദീസയെക്കുറിച്ച് വർണ്ണിക്കുന്ന ആദിമാതാപിതാക്കളുടെ ചരിത്രമാണ് മനോഹരമായ വിശ്വകാവ്യമായിട്ട് 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഷേക്സ്പിയറിൻ്റെ മരണത്തിന് കുറച്ച് നാൾ മുമ്പ് മാത്രം ജനിച്ച ജോൺ മിൽട്ടൺ തൻ്റെ പാരഡൈസ് ലോസ്റ്റിലൂടെ അവതരിപ്പിക്കുന്നത്. അത് ആദിമാതാപിതാക്കളെ കുറിച്ചുള്ള ആ ഉൽപ്പത്തി പുസ്തകത്തിലെ സംഭവത്തിൻ്റെ കാവ്യാവിഷ്കരണമാണ്. അവിടെ വിശുദ്ധ റഫായേൽ മാലാഖയെ നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴാണെന്നറിയാമോ? ഈ പറുദീസായിൽ ഏദൻ തോട്ടത്തിൽ ദൈവം എല്ലാ കൃപകളും കൊണ്ട് നിറച്ച് സമൃദ്ധിയുടെ മധ്യത്തിൽ ആദിമാതാപിതാക്കളെ സൃഷ്ടിച്ചാക്കി. അവർക്കെല്ലാം ഉണ്ടായിരുന്നു, ഒന്നിൻ്റെയും കുറവുണ്ടായിരുന്നില്ല.
ദൈവത്തോട് ഉലാത്തിയിരുന്ന, അത്രമാത്രം ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിൽ ജീവിച്ചിരുന്ന ആദി മാതാപിതാക്കൾ, ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് അവർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നത്, നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്. മിൽട്ടന്റെ കാവ്യത്തിൽ ഈ പറുദീസായെ തകർക്കുവാനുള്ള പിശാചിൻ്റെ ഒരു പദ്ധതി ലൂസിഫറും അവൻ്റെ കിങ്കരന്മാരും വലിയ ഒരു പിശാചുക്കളുടെ സംഗമം, ഒരു മഹാസഭ വിളിച്ചിട്ട് കൂട്ടി നടത്തുന്ന ഒരു വലിയ മീറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പിശാജ് ഈ സ്വർഗത്തിന് ഈ പറുദീസായിലേക്ക് ഏദൻ തോട്ടത്തിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. ഇന്ന് ഈശോയും ഇവിടെ അതാ പറഞ്ഞത്, ഈശോ എന്താ പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ സാത്താൻ നിപതിക്കുന്നത് കണ്ടു. സ്വർഗത്തിലും പിശാജ് ചിലപ്പോൾ നുഴഞ്ഞു കയറിന്ന് വരുമെന്നാണ്. നമ്മൾ ജീവിക്കുന്ന സ്വർഗമെന്ന് വിചാരിക്കുന്ന നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സമൃദ്ധിയുടെ, നമ്മുടെ സന്തോഷത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലലില്ലാത്ത, നമ്മൾ ഏറ്റവും അഭിമാനം കൊള്ളുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് വരെ പിശാജ് നുഴഞ്ഞു കയറി വരാനുള്ള സാധ്യതയുണ്ട്. ആകർഷകമായ വിധത്തിൽ വെറുമൊരു പാമ്പിനെ കണ്ടിട്ടല്ല ഹവ്വ അവളുമായിട്ട് സംവാദത്തിന് പോയത്. ഇന്നത്തെ പാമ്പിൻ്റെ സ്വഭാവം ഈ പാപത്തിന് ശേഷം പാമ്പിന് കിട്ടിയതാണ്. അതുവരെ ആൾ ഭയങ്കര ആകർഷകമായിട്ടുള്ള സുന്ദരനും സുന്ദരിയായിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ, ആ രൂപത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഹവ്വ ഈ പിശാചിലേക്ക് ആകൃഷ്ടയായിട്ട് ഈ സാത്താൻ്റെ വാക്കുകൾ കേൾക്കാൻ പോയത്. അവൾ നോക്കുമ്പോൾ ഈ ലോകത്തിൽ മനുഷ്യൻ മാത്രമാണ് സംസാരിക്കുന്നത്, ദേ പിശാജ് ഈ പാമ്പ് സംസാരിക്കുന്നത്. നിനക്ക് എവിടെ നിന്നാണ് ഈ ഒരു കഴിവ് കിട്ടിയത്? ഞാൻ പറയുന്നത് സുവിശേഷമല്ല, ഇനി പറയുന്നത് മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് ആണ്. അതിൽ കാവ്യാത്മകമായിട്ട് നടക്കുന്നൊരു സംഭാഷണം, ആ സംഭാഷണത്തിൽ പറയാണ്, ഞാൻ ഈ ഫലം ഭക്ഷിച്ചത് കൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയത്, ഈ ഫലം ഭക്ഷിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയേറെ സൗന്ദര്യം, ഈ ഫലം ഭക്ഷിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയേറെ കഴിവുകൾ. ഹവ്വ അവിടെയാണ് വീണുപോയത്. പാരഡൈസ് ലോസ്റ്റിൽ പറയുന്നത് അവള് ഇതൊരു ആദ്യമൊരു സ്വപ്നമായിരുന്നു. സ്വപ്നം തൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, നമ്മളൊന്നും അങ്ങനെയൊന്നും വീഴില്ല, കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ബുദ്ധിശക്തി നൽകിയിട്ടാണ്, സ്വാതന്ത്ര്യം നൽകിയിട്ടാണ്, നമുക്ക് ഈ തിന്മയൊന്നും നമ്മൾ ഏശില്ല എന്ന് പറഞ്ഞു. അതും ഒരു അമിതമായിട്ടുള്ള ആവേശമായിരുന്നു. നാം കാണുന്നുണ്ട് ഈ തിന്മയുടെ ഇടപെടലിനെ, ഈ നുഴഞ്ഞു കയറിയ പിശാചിനെ, സാത്താൻ്റെ പ്രലോഭനത്തിൽ ഏദൻ തോട്ടത്തിലെ എല്ലാ സമൃദ്ധിയുടെയും മധ്യത്തിൽ വീണു പോകുന്ന ആ ആദി മാതാപിതാക്കളുടെ ചിത്രം. ഇവിടെ എവിടെയാണ് റഫായൽ മാലാഖ വരുന്നത്? ഈ പാപത്തിൻ്റെ ഈ അവർ ഈ പഴം ഭക്ഷിക്കുന്നതിന് മുമ്പ് ഇവരുടെ മനസ്സിലൂടെ ഈ തിന്മയുടെ ചിന്ത കടന്നു വരുന്നു. സാത്താനുമായിട്ടുള്ളൊരു സംഭാഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവിടെ ദൈവം തൻ്റെ മാലാഖയെ റഫായൽ മാലാഖയെ അയക്കുന്നു. എന്നിട്ട് അവരുടെ തെറ്റായ ചിന്തകളെ തിരുത്തുവാനായിട്ട് പരിശ്രമിക്കുന്നു. റഫായൽ മാലാഖ അവിടെ ഈ ആദിമാതാപിതാക്കളോട് സൗഹൃദം കൂടാൻ ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കുന്നു, അവരെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ആദിമാതാപിതാക്കന്മാര്. പക്ഷേ അതിനേക്കാൾ ആകൃഷ്ടരായി വീണുപോയത് ഈ പാമ്പിൻ്റെ വാക്കുകളിലാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ തിരിച്ചു കാണുകയാണ് ഈ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചതിൻ്റെ ഒരു റിവേഴ്സ് നമ്മൾ അവിടെ കാണുകയാണ്. അവിടെ റഫായൽ മാലാഖയെ കൂട്ടുപിടിക്കുന്ന തോബിത്ത്, ദൈവത്തിൻ്റെ സ്വരത്തോട് ചേർന്ന് നിൽക്കുന്ന തോബിത്ത് തിന്മയുടെ മേലെ വിജയം വരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു കോൺട്രാസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാം.
പറുദീസ നഷ്ടപ്പെട്ടവരായിട്ട് നമുക്ക് ജീവിക്കണമോ, അതോ തോപിത്തിൻ്റെ തോപിത്തിനെ പോലെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർത്തുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ദൈവം വഴി നടത്തുന്ന നമ്മുടെ ജീവിതത്തിലെ കാവൽ മാലാഖയെ, നമ്മുടെ ജീവിതത്തിലെ റപ്പായൽ മാലാഖയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവ സ്വരത്തോട് ചേർന്ന് നടക്കാനാണോ നാം തീരുമാനം.